ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ്, അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് ഇരിക്കുക, രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുക, ആഹാരത്തിലൊക്കെ വളരെ അധികം ശ്രദ്ധ ചെലുത്തുക. പിന്നെ പഴം ഇപ്പം നിപ്പ വൈറസിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇടുന്ന വിഷയം വേറൊന്നുമല്ല, നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാരങ്ങ ജ്യൂസ്. അപ്പോൾ ആ നാരങ്ങ ഇത് അതിനൊപ്പം ഞാൻ പറയാൻ, അല്ലെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയ ഒരു ടിപ്സാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ വീഡിയോയിൽ പറയുന്നത്. വേറൊന്നുമല്ല, നമുക്ക് വെയ്റ്റ് ലോസ് കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ, ഒരു നമുക്ക് ശരീരത്തിന് ഒരു പ്രോബ്ലവും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ചർമ്മ സംരക്ഷണം, സൗന്ദര്യവർദ്ധനവ്, അതുപോലെ കണ്ണിനും മുടിക്കും എല്ലാം ഗുണം ചെയ്യുന്ന നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. ആ ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അസുഖങ്ങൾ, ഇപ്പം മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിലും വരുന്നത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിലൂടെ സാധിക്കും. ഇതിപ്പം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് ഇത്തരം രോഗമുള്ളവർ കുടിക്കുന്നത് പരിഹാരമല്ല, ഈ ഒരു ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. വേറൊന്നുമല്ല, നമുക്ക് ടെർമറിക് ടീ അല്ലെങ്കിൽ മഞ്ഞൾ ചായ എന്ന് പറയും. അപ്പോൾ ഈ മഞ്ഞൾ ചായ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തിന് നല്ലൊരു ഡ്രിങ്കാണ്. രാവിലെ ഒരു എന്താ പറയുക, ബെഡ് കോഫി പോലെ നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് നാരങ്ങയുടെ നീര് ഉപയോഗിച്ചിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാം. അപ്പോൾ പലതും കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്ക് ഇതും ഒന്ന് ചെയ്ത് നോക്കുക. ഇതാകുമ്പോൾ നിങ്ങൾക്ക് അധികം കൂടുതൽ, ഇപ്പം പുളിപ്പൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നാണ്. വേറൊന്നുമല്ല, നമ്മളൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒരു ദിവസം നമുക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൽ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം വെക്കുക. ഒന്നേകാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഇഞ്ചിയും ഇടുക. ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് പാകം ആകുന്നത് വരെ വറ്റിക്കുക. തിളച്ച് നന്നായിട്ട് ഒരു ഗ്ലാസ് അളവിലേക്ക് എത്തട്ടെ. അപ്പോൾ അത് ഊറ്റിയെടുത്ത് നമുക്ക് ചൂട് എത്രയാണോ പാകം, ആ പാകത്തിനുള്ള ചൂടിൽ നമ്മളത് കുടിക്കുക. ഇത് വെയ്റ്റ് ലോസിന് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, കരൾ സംബന്ധമായിട്ടുള്ളതും ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ രോഗങ്ങളും ഒക്കെ തടയാൻ സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ശരീരത്തിനാണെങ്കിൽ തിളക്കം ലഭിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിലേക്ക് ഈ ഒരു മഞ്ഞൾ ടീയിലേക്ക് ഒരു അര സ്പൂൺ പട്ട പൊടിച്ച സിനമൺ പൗഡർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വെയ്റ്റ് ലോസിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പം ഈ ഒരു ഒറ്റൊരു ടെർമറിക് ടീ എന്ന് പറയുന്ന ഈ ഒരു ടീ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ, നമുക്ക് വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനൊപ്പം ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.